യോജിക്കാത്ത രീതിയിൽ ഒരു സെക്സിന്റെ ഒരു യൂത്ത് പഠിക്കാനുള്ള ഒരു തമിഴ് പടമ്പങ്ങളൊക്കെ ചൂടായിരിക്കും, പെണ്ണുങ്ങൾക്ക് അത്ര പിടിക്കില്ല. മോഹൻലാലും മമ്മൂട്ടിയെ പോലുള്ളവർ അവരെ നല്ല പടം, കഥ വന്നിട്ട് എല്ലാരും യോജിക്കാത്ത രീതിയിൽ ഒരു സെക്സിന്റെ ഒരു പടത്തിലെ ഫാമിലി പിക്ചർ അല്ല, എന്നിരുന്നാലും യൂത്തിന് പറ്റിയൊരു സംഭവമാണ്, യൂത്ത് പഠിക്കാനുള്ള ഒരു വിഷയമാണ്. പെണ്ണുങ്ങളെ ലവ് പണിയിട്ട് അവരെ ഏമാത്തി ഒരു ഒരു പെണ്ണെ, അപ്പൊ പിന്നെ ലാസ്റ്റ് നായിക പറയുന്നുണ്ട് മറ്റേ പിള്ളേരെ മറ്റേ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര പേര് അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക, അത് നടക്കാതെ സിനിമയിൽ സംഭവിക്കും, ജീവിതത്തിൽ നടക്കില്ല. സിനിമയിൽ സംഭവം കാണാൻ കണ്ടിരിക്കാം, രസമുണ്ട്. തമിഴ് പടമ്പങ്ങളൊക്കെ ചൂടായിരിക്കും, നമ്മൾ മലയാളം പോലെ അല്ല, അതിനകത്ത് അവരുടേതായ സംസ്കാരം അതിനകത്തുണ്ടായിരിക്കും. സൈക്കോ എന്ന് വെച്ചല്ല, പെണ്ണുങ്ങൾ സ്നേഹിക്കുന്നു, ഇട്ടവനെ അവന്റെ ഒരു സഹോദരൻ തന്നെ കണ്ണില്ലാതാകുന്നു, എന്റെ അമ്മ തന്നെ കണ്ണുകൊടുക്കുന്നു, ആ കഥ പോകുന്നത്. ആ വൈരാഗ്യം വെച്ചിട്ട് ഇവൻ പ്രേമിച്ച് പരാജയപ്പെടുത്തുന്ന എല്ലാവരെയും കൊല്ലുകയാണ്. അല്ലെ, ഇത് ഇവിടെ ഓടും കാണും രസമുള്ളവർക്ക്. ഞാൻ ഈ പട കാണാൻ വേണ്ടി നടക്കുന്നതാണ്. ആ യുവാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാം ഉണ്ട്, പെണ്ണുങ്ങൾക്ക് അത്ര പിടിക്കില്ല. തമിഴ് പടങ്ങളെല്ലാം അങ്ങനെയാണ്. അത് ആ ടൈപ്പ് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്തെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ നമ്മളെ പടങ്ങളെല്ലാം ഇപ്പം ചെറിയ ആക്ടേഴ്സാണ്. നേരത്തെ നമ്മൾ കണ്ട പടം അതിൽ ഇന്ന് തിയേറ്റർ വളരെ മോശമായി ഓടുകയാണ്. നമ്മൾ എല്ലാവരെയും നോക്കണം. അപ്പോൾ ഓടണമെങ്കിൽ ഇന്നത്തെ പുതു തലമുറയിലുള്ള അഭിനേതാക്കൾ, മോഹൻലാലും മമ്മൂട്ടിയെ പോലുള്ളവർ അവരെ ഹെൽപ്പ് ചെയ്ത് അവരും കൂടെ മറ്റൊരു ഇവളാണല്ലോ എന്നാണ് ആ പടം ഓടുന്നത്. ഞാനും കാണാൻ പോയത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ജീവിക്കണം. തിയേറ്ററിലൊക്കെ ആളില്ല, ആളില്ല, മറ്റതിന് ആൾ വളരെ കുറവാണ്. അപ്പം അത് അങ്ങനെ ആയി തീർന്നിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കിട്ടത്തക്ക വേണം ഉള്ള ഒരു പടങ്ങൾ വരണമെങ്കിൽ മേജർ പാർട്ടിയായ മമ്മൂട്ടിയിൽ പരസ്യമായി പറയാണ്, അവർ താഴേക്കടയിലുള്ള അവരെ അഭിനയിക്കാൻ നല്ല കഴിവുള്ള പയ്യന്മാരിയ്ക്കുകയാണ്, അവാർഡ് വാങ്ങിക്കാൻ കഴിവുള്ളവർ, അവരെ കൂടെ ഉയർത്തിക്കൊണ്ടുവന്ന് സിനിമാ തിയേറ്ററിൽ ഒരു മുക്കാൽ ഭാഗമെങ്കിൽ കിട്ടത്തക്കണമാക്കിയാലേ ഇത് ഫീൽഡ് ഓടുകയുള്ളൂ. ഇതൊരു വലിയ ന്യൂനതയാണ്. അതിന് വലിയ സ്റ്റോർ വാല്യൂ ഉള്ള അഭിനേതാക്കൾ വന്നാൽ മാത്രമേ തിയേറ്ററിൽ ഒരു മുക്കാൽ അരഭാഗമെങ്കിലും കിട്ടണം. ഇന്ന് നമ്മൾ എത്ര പടം ഞാൻ കണ്ടിരിക്കുന്നത്, എല്ലാം കാൽഭാഗം കാൽഭാഗം. അത് അവർ മാത്രം ജീവിച്ചാൽ മതിയാണ്. അവിടുത്തെ സ്റ്റാഫുകളില്ലേ, അവർക്ക് ജീവിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ ഒരു പടത്തിനും പറയാറില്ല. ഒരുപാട് കലാകാരന്മാർ ഉയർന്നു വരണം, തിയേറ്ററിൽ ഫുൾ കിട്ടണമെങ്കിലും നമുക്ക് രസമുള്ളൂ.